നമസ്കാരം. ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൂന്ന് യൂണിറ്റുകൾ അതിലാണ്. രണ്ടാമത്തെ പുസ്തകം കേരള പാഠാവലി രണ്ടാം ഭാഗത്തിലെ നാലാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പാരിൻ്റെ നന്മയ്ക്കെത്ര, പാര് ഭൂമിയുടെ നന്മയ്ക്കു വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ തലക്കെട്ട്. ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിതയിലെ ഒരു വരിയാണ് നമ്മുടെ യൂണിറ്റിന്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്ന പാരിൻ്റെ നന്മയ്ക്കെത്രേ എന്നുള്ളത്. 21 തവണ ക്ഷത്രിയന്മാരെ വധിച്ച് തൻ്റെ ആശ്രമത്തിലെത്തിയ പരശുരാമനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ള ഈ തലക്കെട്ടായിട്ട്. മഴുവിൻ്റെ കഥ എന്ന കവിതയുടെ ഈ തലക്കെട്ടിലൂടെ നമ്മൾ പറയുന്നത് യോഗികൾ, ആചാര്യന്മാരും യോഗികളൊക്കെ കൈമാറി വന്ന മനസ്സിൻ്റെ ശക്തി കൊടും പാപം ചെയ്ത് പാഴാക്കി കളഞ്ഞുവല്ലോ എന്ന് പരശുരാമനോട് പറയുകയാണ്. പൂർവികര് നേടിയ ആ ആത്മീയ ധനം നിരർത്ഥകമായ അഹങ്കാരം കാണിക്കാനല്ല, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കേണ്ടത് എന്ന് അച്ഛൻ ഉപദേശിക്കുന്നു. മനുഷ്യനായി കഴിയുകയല്ല, മനുഷ്യത്വമുള്ളവരായി ജീവിക്കുകയാണ് പ്രധാനം എന്ന ഗാന്ധിജിയുടെ വാക്കുകളും ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഇതായിട്ട് വരികയാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഹെഡിങ്, തലക്കെട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് പാരിൻ്റെ നന്മയ്ക്കെത്ര എന്ന യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്നുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സമൂഹത്തിൻ്റെ സഹായവും സഹകരണവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. വീട്ടിലുള്ളവർ തമ്മിൽ സ്നേഹവും സഹകരണവും ഒക്കെ വേണം, വിട്ടുവീഴ്ചകൾ വേണം, അതുപോലെ അയൽവക്കങ്ങൾ തമ്മിൽ സ്നേഹം വേണം, നാട്ടിലുള്ളവർ തമ്മിൽ വേണം, അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ വേണം. അങ്ങനെ സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് സുഖമായിട്ട് പോകാൻ സാധിക്കുള്ളൂ. സഹകരണമില്ലാതെ സാമൂഹിക ജീവിതം സാധ്യമല്ല. നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരമായി മാറുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ, എങ്കിലും മറ്റുള്ളവർക്ക് അത് ദ്രോഹമാകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. സ്വന്തം ജീവൻ പോലും വിലവെക്കാതെ വകവെക്കാതെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച മഹാന്മാരെ നമുക്കറിയാം അല്ലെ. അവരെ കുറിച്ച് ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ് അവര് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് അവരെ നയിച്ചത്. അവരുടെ ത്യാഗപൂർണമായ ജീവിതമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അതുപോലെ എത്ര എത്ര പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ, എത്രയോ പേര് ജീവൻ പോലും വകവയ്ക്കാതെ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുന്നു അല്ലെ. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി നമുക്ക് മറ്റുള്ളവർക്ക് ദ്രോഹമാവാതെ ജീവിക്കണം എന്നാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മനുഷ്യൻ സ്വാർത്ഥത, സ്വന്തം കാര്യം മാത്രം നേടണം എന്നുള്ളൊരു ചിന്തയാണ്. തനിക്ക് പണം ഉണ്ടാവണം, തനിക്ക് സുഖം ഉണ്ടാവണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് ഇക്കാലത്തെ. ഇത്തരത്തിലുള്ള ചിന്ത, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നുള്ള ചിന്തിക്കുന്നവരെ വളരെ കുറവാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് എപ്രകാരമാണ് വന്ന് ഭവിക്കുക എന്ന ചിന്ത ഓരോ നിമിഷവും നമുക്ക് വേണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൊരിവേലിയിൽ അധ്വാനിച്ച് തളരുന്ന എത്രയോ മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ മണി അരിയും അല്ലെ. അത് ആരൊക്കെ ആരുടെയൊക്കെ പ്രയത്നമാണ്. അത് നമ്മുടെ മുന്നിലെത്തുന്നത് നമ്മുടെ അമ്മ വീട്ടിൽ അത് പാകം ചെയ്ത് തരുമ്പോഴാണ്. അത് വാങ്ങിക്കാനുള്ള പണം ഉണ്ടാവുന്നത് നമ്മുടെ അച്ഛൻ അധ്വാനിച്ചിട്ടാണ്. അപ്പൊ എത്രയോ പേരുടെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ മുന്നിലെത്തുന്ന ഭക്ഷണം പോലും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അവരോടൊക്കെ തിരിച്ചും ഒരു കടമ നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ളവരോട് സമൂഹത്തോട് സ്നേഹവും കടമയും കടപ്പാടും നന്ദിയും ഉള്ളവരായി നമ്മൾ ജീവിക്കണം എന്നാണ് മാനവിക മൂല്യമുള്ള, മാനവിക ബോധമുള്ള, മനുഷ്യത്വമുള്ള മക്കളായി വളരാൻ ഈ യൂണിറ്റിലൂടെ നമ്മൾ പാഠഭാഗങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പി ഭാസ്കറിന്റെ കാളകൾ എന്ന കവിത, സി വി ശ്രീരാമന്റെ സാക്ഷി എന്ന ചെറുകഥ, നിത്യചൈതന്യയുടെ രണ്ട് ടാക്സിക്കാർ എന്ന അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ്, സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം, ഈ മൂന്ന് പാഠങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റിന്റെ ആമുഖമായിട്ട്
ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിലെ കുറച്ച് ഭാഗമാണ് തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക സൂക്തം തരാം. നിങ്ങൾ സംശയഗ്രസ്തരാകുമ്പോഴോ അഹന്ത നിങ്ങളിൽ അതിരുകൊയ്യുമ്പോഴോ ഈ ഉപായം പരീക്ഷിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദരിദ്രനായ നിസ്സഹായനായ മനുഷ്യന്റെ മുഖം സങ്കല്പിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? അത് അയാൾക്ക് അയാളുടെ ജീവിത ഭാഗധേയങ്ങളുടെ മേൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാക്കി കൊടുക്കുമോ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആധ്യാത്മികമായും ശാരീരികമായും പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് സ്വരാജ്യം നേടുന്നതിന് അത് സഹായകമാകുമോ? അപ്പോൾ സംശയങ്ങൾ ഏതുമില്ലാതാവുകയും അഹന്ത അലിഞ്ഞു പോകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിലെ ഒരു ഭാഗമാണ്. അതിലെ ഗാന്ധിജിയുടെ വാക്കുകളിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു അഹങ്കാരം, എനിക്ക് തുല്യരായിട്ട് ഒരാളില്ല, ഞാൻ ഭയങ്കരനാണ്, ഞാൻ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ ഉടനെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും ആവട്ടെ, അത് നമുക്ക് മാത്രം ഉപകാരത്തിനുള്ളതാണോ, അതോ ഈ നാട്ടിലെ ആർക്കെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ ഉള്ളതാണോ എന്ന് ചിന്തിക്കുക. ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പലതും നമുക്ക് മാത്രമുള്ളതാണ് അല്ലെ. ഒരു ദിവസം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൽ നമുക്ക് മാത്രം ആവശ്യം ഉപകാരമുള്ളത്, മറ്റുള്ളവർക്ക് ഉപകാരമുള്ളത് എത്ര ഉണ്ടെന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം പോലും ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാവാം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാത്രം, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി അത് ഉപകാരം ആവണില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിലെ സകല അഹങ്കാരങ്ങൾ ഇല്ലാതാവുകയാണ്. മറ്റാർക്കും വേണ്ടി ഒരു ഉപകാരം ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മുടേത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമായിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഓരോന്നും. ഇവിടുത്തെ പട്ടിണി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമ്മൾ ഇഷ്ടലിയ എന്ന് പറഞ്ഞ് കളയുന്ന ഓരോ മണി അരി അല്ലെ, ഇന്ന് എനിക്ക് ഇഷ്ടലിയാത്ത കറിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴ് അത് കിട്ടാനായിട്ട് വിശന്ന് പൊറിയുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരുമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഗാന്ധിജി പറയാണ് ഇവിടെ പട്ടിണി കിടക്കുന്ന, ആധ്യാത്മികമായും ശാരീരികമായും പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാല്, മനസ്സ് ശരീരത്തിന്റെ പട്ടിണി നമുക്കറിയാം അല്ലെ, ഭക്ഷണം കിട്ടാത്തത് അങ്ങനെയുള്ള ഒരുപാട് പട്ടിണി, ആത്മീയമായ പട്ടിണിയോ അറിവ് നേടാൻ പറ്റാത്തത് അല്ലെ, പലതരത്തിലുള്ള പട്ടിണിയുണ്ട്. ഭക്ഷണം മാത്രമല്ല അറിവ് നേടാൻ പറ്റാത്തത്, സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റാത്തത്, അങ്ങനെ എത്ര എത്ര പട്ടിണികൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ആത്മീയമായി മനസ്സിനെ ധാർമ്മികമായി ഉയർത്താൻ പോരുന്ന ചിന്തകളില്ലായ്മയും ഒരു പട്ടിണിയാണ് എന്ന് ഗാന്ധിജി പറയുന്നു. അങ്ങനെ ശരീരവും മനസ്സും പട്ടിണി കിടക്കുന്നവരായിട്ട് ഉള്ള എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവരെ സത്യം, സ്നേഹം, ദയ, കാരുണ്യം തുടങ്ങിയ മാനവിക മൂല്യങ്ങളുടെ അഭാവമില്ലാതെ അവയെല്ലാം വളർത്തുന്ന ഒരു മനസ്സായി മാറാൻ നമുക്ക് കഴിയണം. ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാവണം നമ്മുടെ ഓരോ പ്രവൃത്തിയും. മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാവണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും. അങ്ങനെയായാൽ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നന്നായി തീരും. അത്തരത്തിലുള്ള ഒരു സമൂഹമായി തീരാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യും എന്നാണ് ഗാന്ധിജി പറയുന്ന ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ചോദ്യവും തന്നിട്ടുണ്ട്, വികസനത്തെ കുറിച്ചുള്ള പുതിയ കാലത്തെ സങ്കല്പങ്ങൾ ഗാന്ധിജിയുടെ ആശയത്തോട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. വികസനം എന്താ? നമ്മുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാനാണ് അല്ലെ. വെളിച്ചം, കറണ്ട് ഉണ്ടാവണം, റോഡുകൾ നന്നാവണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ പലപ്പോഴും പലതും വെട്ടിക്കളയേണ്ടതായിട്ട് വരും, അണക്കെട്ടുകൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും, വീട്ടില് സുഖകരമായിട്ടൊക്കെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി കുറെ ഉപകരണങ്ങൾ ഉണ്ടാക്കണം അല്ലെ, അതിൻ്റെതായ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ വികസനം, ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പലതും
എന്തായി മാറുന്നുണ്ട്, നമുക്ക് തന്നെ ദോഷകരമായി ഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഗാന്ധിയൻ ചിന്തകൾ കൂടി നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചിന്തയും മറ്റുള്ളവന് വേണ്ടി, ഏറ്റവും താഴെക്കിടയിലുള്ളവന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടിയുള്ളതായിരിക്കണമെന്ന് ചിന്തയോടുകൂടി, യുക്തിബോധത്തോടുകൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ വസ്തുക്കളും നാളേക്ക് ദോഷമാകുമോ എന്നുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ച അത്തരത്തിലുള്ള വികസനം, ഒരു ദോഷവും ഇല്ലാത്ത വികസനങ്ങൾ, ഏറ്റവും അവസാന കിടക്കുന്ന ആൾക്ക് ഉപകാരമാകും അത്തരത്തിലുള്ള വികസനമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ആശയം ഒന്ന് ചുരുക്കി എഴുതാം കേട്ടോ. യൂണിറ്റിലെ നാലാമത്തെ യൂണിറ്റിലെ നമ്മുടെ ആദ്യത്തെ പാഠം പി ഭാസ്കരന്റെ കാളകൾ എന്ന കവിതയാണ്. പി ഭാസ്കരനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. കവിയാണ്, ഗാനരചയിതാവാണ്, ഗാനരചയിതാവാണ്, ചലച്ചിത്രകാരനാണ്, മാധ്യമ പ്രവർത്തകനാണ്, അങ്ങനെ പല രീതിയിൽ പല നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. ദീർഘകാലം അദ്ദേഹം ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ദീപിക പത്രാധിപരായിട്ടവർ ജോലി ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ആദ്യ ചെയർമാൻ എന്നീ പദവികളിലെല്ലാം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പി ഭാസ്കരന്റെ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മലയാള സാഹിത്യത്തിലെ ലാളിത്യത്തിന് കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭ എന്നാണ് പി ഭാസ്കരൻ അറിയപ്പെടുന്നത്. മലയാള ഗാനങ്ങളുടെ പിതാവ് എന്ന യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള കാണുക. അതിജീവനത്തിനായുള്ള മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ, തുടർന്നുകൊണ്ടേയിരിക്കുന്ന മനുഷ്യ അധ്വാനത്തിന്റെ ചരിത്രം, ഇതൊക്കെയാണ് കാളകൾ എന്ന കവിതയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. കാലാകാലങ്ങളായി മനുഷ്യന്റെ കഷ്ടപ്പാടുകൾക്ക് കാരണമായി തീരുന്ന പല വ്യവസ്ഥകളും വ്യവസ്ഥിതികളെയും വിചാരണ ചെയ്യുക കൂടിയാണ് കവി ഈ കവിതയിലൂടെ. ദാരിദ്ര്യവും മനുഷ്യ മനസ്സുകളുടെ നിസ്സാരതയും മനുഷ്യജന്മങ്ങളുടെ നിസ്സാരതയും മരണം സൃഷ്ടിക്കുന്ന മരവിപ്പും ഒക്കെ ഈ കവിതയുടെ പശ്ചാത്തലമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിത തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാണ്. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യര് പകലില്ലാതെ രാവിലെ പുലരുന്നതിന് മുൻപേ ജോലി തുടങ്ങി രാത്രി സന്ധ്യ പാതിരാത്രി ആയാലും ജോലി കഴിയാതെ ജോലി ചെയ്യുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നിട്ടും ജീവിക്കാനുള്ള വക പോലും അവർക്ക് ലഭിക്കണില്ല. മൃഗങ്ങളെ പോലെ ജീവിതത്തിലെ പല സുഖങ്ങളും അറിയാതെ അവർ ജീവിച്ച് മരിക്കുകയാണ്. അത്തരത്തില് മൃഗങ്ങൾക്കു തുല്യരായ കാളകളെ പോലെ തന്നെയായി കാണുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതം ഒരു കാളവണ്ടിക്കാരനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് കവി. കാളകളും ആ മനുഷ്യനും ഒരുപോലെയാണ് എന്നുകൂടി കവി നമുക്ക് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കി തരികയാണ്. ഇപ്പൊ കാളവണ്ടി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കാള വളരെ പതുക്കെ സഞ്ചരിക്കുന്നതാണ് കാളകള്, വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടികൾ. നമ്മൾ വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ആളുകളെ കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇന്ന് വികസിച്ച് വാഹനങ്ങളൊക്കെ ധാരാളമായപ്പോൾ കാളവണ്ടികൾ കാണാൻ ഇനി ഇല്ലാണ്ടായിട്ടുണ്ട്. അത്തരത്തിലെ ഒരു കാളവണ്ടിക്കാരന്റെ ജീവിതമാണ് നമുക്ക് നമ്മുടെ താഴെക്കടയിൽ നരകിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനായി അദ്ദേഹം കാണിച്ചു തരുന്നു. നമുക്ക് കവിതയിലേക്ക് കടക്കാം. തോളത്ത് ഘനം തൂങ്ങും പണ്ഡിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞ് നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടറ്റത്ത് വണ്ടിക്കൈയിലിരിപ്പൂ കൂനിക്കൂടി. തോളത്ത് ഘനം തൂങ്ങും വണ്ഡിതൻ തണ്ടും പേറി ഘനം കനം തോളത്ത് നല്ല കനമുള്ള വണ്ടിയുടെ തണ്ട് പേറിക്കൊണ്ട് വഹിച്ചുകൊണ്ട് കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങുന്നു. കാളകള് പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്നു. ഇപ്പൊ കാളവണ്ടി നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വലിയ ഒരു തണ്ട്, ആ തണ്ടിന്റെ രണ്ടറ്റത്താണ് ഈ കാളകളെ കെട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഈ വണ്ടിയുടെ ഭാരം, വണ്ടിയിലുള്ള ചരക്കിന്റെ ഭാരം മുഴുവൻ ഈ കാളകളുടെ ചുമലിലേക്ക് വന്ന് ചേരും. അതുകൊണ്ട് വളരെ പതുക്കെയാണ് കാളകൾക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ തോളത്ത് വലിയ ഭാരം തൂങ്ങുന്ന വണ്ടിയുടെ ആ തണ്ട് വഹിച്ചുകൊണ്ട് കാളകള് പതുക്കെ പതുക്കെ ഇഴയുന്നത് പോലെ നീങ്ങുകയാണ്. മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടറ്റത്ത് വണ്ടിക്കൈയിൽ ഇരിപ്പൂ കൂനിക്കൂടി. ആ വണ്ടിയുടെ അറ്റത്ത്, ഇങ്ങേ അറ്റത്ത് കാളകളാണ്. ആ വണ്ടിയുടെ അങ്ങേ അറ്റത്ത് ആരിയിരിക്കുന്നുണ്ട്? ഒരു വണ്ടിക്ക ആ വണ്ടിയെ തെളിച്ചു കൊണ്ടുപോകുന്ന വണ്ടിക്കാരൻ, കാളവണ്ടിക്കാരൻ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എങ്ങനെയാണ്? മാനുഷാകാരം, ആകാരം ആകൃതിയാണ് അല്ലെ? മനുഷ്യന്റെ ആകൃതിയുണ്ട്.
അറ്റത്ത് വണ്ടിക്കൈയിലിരിപ്പു കൂനിക്കൂടി. മനുഷ്യന്റെ രൂപമുള്ളൂ എങ്കിലും ജീവിതവും അദ്ദേഹത്തിന്റെ ഇരിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കാളകളെ പോലെ തന്നെ മറ്റൊരു മൃഗമായിട്ടേ നമുക്കും തോന്നുള്ളൂ. ഒരു മനുഷ്യന്റേതായ ഒന്നും വിലയോ ഒന്നും അദ്ദേഹത്തിന് കിട്ടണില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു. കൂനിക്കൂടി നിവർന്നിരിക്കാൻ പോലും കഴിയാതെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോ തോളത്ത് കനമുള്ള വണ്ടിയുടെ തണ്ടുപേറിക്കൊണ്ട് കാളകള് പതുക്കെ പതുക്കെ നീങ്ങാണ്. ആ വണ്ടിയുടെ അറ്റത്ത് ഒരു കാളവണ്ടിക്കാരൻ ഇരിക്കുന്നുണ്ട്. മനുഷ്യരൂപാണെങ്കിലും അദ്ദേഹത്തിന് നിവർന്നിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇനി അദ്ദേഹം എങ്ങനെയാണ്? തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽ കണ്ഠത്തിലേറ്റിയ മുഖം പേറി. കാലുകൾ തേഞ്ഞിട്ടുണ്ടവനും നെടുന്നാളകാലത്തിൻ കരാളമാംപാതകൾ താണ്ടിത്താണ്ടി. ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാ കണ്ണുകൾ നിർജീവങ്ങൾ. മഞ്ഞിന്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൽ കാമ്പിൽ. അപ്പോ കാളവണ്ടിക്കാരനും കാളകളും ഒരുപോലെയാണ് എന്ന് ഇനി കവി നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് അവർ ഒരുപോലെയാവുന്നത്? രണ്ടുപേരുടെയും തോളുകൾ കുനിഞ്ഞു പോയിട്ടുണ്ട്. തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽ കണ്ഠത്തിൽ, കണ്ഠം കഴുത്ത്, സ്വന്തം കഴുത്തിലേറ്റിയ മുഖം പേറി. എന്താ മുഖം? നമ്മളെ പാടത്ത് കാളകളെ കൊണ്ട് ഉഴണത് കണ്ടു കൃഷിക്ക്, അങ്ങനെ കാളകളുടെ കഴുത്തിൽ വെച്ച് കിട്ടുന്ന ഒരു കൃഷി ആയുധമാണ് നുകം എന്ന് പറയുന്നത്. ആ നുകം ഇവിടെ ആ കാളവണ്ടിയുടെ ആ തണ്ട് വെച്ചുകൊണ്ട്, ഇത്രയും ഭാരം തോളത്ത് സഹിക്കുന്നത് കൊണ്ട് ആ കാളകളുടെ തോളുകളൊക്കെ കുനിഞ്ഞു പോയിട്ടുണ്ട്. കാളവണ്ടിക്കാരന്റെ തോൾ എങ്ങനെയാണ് കുനിഞ്ഞത്? ജീവിത ഭാരം, ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും അസുഖങ്ങളും സഹിച്ചുകൊണ്ട്. സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇല്ല, എന്നും ദുഃഖമാണ് അല്ലെ? അപ്പൊ അത്തരത്തില് ജീവിതത്തിലെ ദുഃഖങ്ങളെ സഹിച്ച് സഹിച്ച് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്തതുപോലെ ആയിട്ടുണ്ട് അദ്ദേഹം. ജീവിത ദുഃഖങ്ങളെയാണ് ഇവിടെ നുകം പേറുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിത ദുരിതങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് നിവർന്നു നിൽക്കാൻ കഴിയാതായിരിക്കുന്നു. കാലുകൾ തേങ്ങിട്ടുണ്ടവനും നെടുന്നാളകാലത്തിൻ കരാളമാംപാതകൾ താണ്ടി താണ്ടി. നെടുംനാളം, വളരെ കാലം ആയിട്ട്, കരാളം ഭയങ്കരമായിട്ടുള്ള, വളരെ കാലമായി ജീവിതത്തിന്റെ ഭയങ്കരമായ പാതകളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കഷ്ടപ്പാട് മാത്രമുള്ള ജീവിതമാണ്. ആ ജീവിതം സഹിച്ച് സഹിച്ച് അദ്ദേഹത്തിന്റെ കാലുകളെല്ലാം തേഞ്ഞ് പോയിട്ടുണ്ട്. കാളകളുടെ കാലുകൾ എങ്ങനെയാണ് തേഞ്ഞിരിക്കുന്നത്? അവർ സഞ്ചരിക്കുകയാണ് അല്ലെ? വഴിയിലൂടെ നടന്ന് നടന്ന് കാളകളുടെ കാലുകൾ തേഞ്ഞിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിലെ ദുരന്തങ്ങൾ സഹിച്ച് സഹിച്ച് കാളവണ്ടിക്കാരന്റെ കാലുകൾ തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി മാറിയിരിക്കുന്നു. ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാ കണ്ണുകൾ നിർജീവങ്ങൾ. നിർജീവം, ജീവനില്ലാത്ത പോലെ. നിർവികാരം, ഒരു വികാരവുമില്ല. കണ്ണ്, നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ആ മുഖത്ത് കൂടുതൽ തെളിച്ചുണ്ടാവുന്നത് കണ്ണുകളാണ്. കണ്ണുകളിൽ നോക്കുമ്പോഴാണ് മനസ്സ് നമുക്ക് മനസ്സിന്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക. ഇത് ജീവിതത്തിലെ ദുരന്തങ്ങൾ മാത്രമാണ്, വേറെ ഒരു വികാരവും അവരുടെ ജീവിതത്തിൽ ഇല്ല. സങ്കടങ്ങളിൽ നിന്ന് സങ്കടങ്ങളിലേക്ക്, അസുഖങ്ങളിൽ നിന്ന് അസുഖങ്ങളിലേക്ക്, അങ്ങനെ ജീവിതത്തിൽ സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ച് അനുഭവിച്ച് കണ്ണുകൾക്ക് ഒരു വികാരവും ഇല്ല. നിർവികാരമാണ്, നിർജീവമാണ്. ഒരു ജീവനും ആ കണ്ണില് തെളിഞ്ഞു കാണുന്നില്ല. അതുപോലെ കാളകളുടെ കണ്ണുകളും അങ്ങനെ തന്നെയാണ്. അവരെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഭാരം മുഴുവൻ വലിക്കുകയാണ് അല്ലെ? അതുപോലെ നല്ല ഭക്ഷണമൊന്നും അവർക്ക് വിശ്രമമൊന്നും ലഭിക്കണില്ല. അങ്ങനെ ആ കാളകളുടെ കണ്ണുകളും നിർജീവവും നിർവികാരവുമാണ് എന്ന് പറയാണ്. മഞ്ഞിന്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൽ കാമ്പിൽ. മഞ്ഞ്, ഈ ഭൂമിയുടെ നിലയ്ക്കാത്ത പ്രഹരം, പ്രഹരം അടി, സഹിച്ച് സഹിച്ച് പുണ്ണുകൾ, പുണ്ണ് പറഞ്ഞ വ്രണങ്ങളാണ്, മുറിവുകൾ വലിയ വ്രണങ്ങളായി മാറുന്നു. അങ്ങനെയുള്ള പുണ്ണുകളാണ് കരൽക്കാമ്പിൽ. കരൽക്കാമ്പ് മനസ്സിൽ, അതായത് മനസ്സ് മുഴുവൻ മുരടിച്ചു പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? ദുഃഖങ്ങൾ മാത്രം സഹിച്ചതിനിടയിൽ ഒരു സന്തോഷവും ഇല്ല. അങ്ങനെ സഹിച്ച് മനസ്സ് മുഴുവൻ ദുഃഖം കൊണ്ട് അസുഖം പിടിപെട്ടതുപോലെയാണ്, പുണ്ണ് ബാധിച്ചതുപോലെയാണ് രണ്ടുപേരുടെയും. ആരുടെ? കാളകളുടെയും കാളവണ്ടിക്കാരന്റെയും. കാളകൾക്കും ഇതന്നെയാണ്, ജീവിതത്തിൽ മറ്റൊരു വികാരം ഉണ്ടാവണില്ലേ, മറ്റൊരു അവസ്ഥയും ഉണ്ടാവണില്ലേ, അത്ര തന്നെ.
രാവിലെ മുതൽ രാത്രി വരെ യാത്ര, വീണ്ടും യാത്ര. അതിലെ വിശ്രമമില്ല, ഭക്ഷണമില്ല, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ഭാരം മാത്രം. അങ്ങനെ കാളവണ്ടിക്കാരനും കാളകളും ഒരേപോലെയാണ് എന്ന് കവി പറഞ്ഞുതരാണ്. രണ്ടുപേരുടെയും തോള് കുനിഞ്ഞു പോയിട്ടുണ്ട്, രണ്ടുപേരുടെയും കാലുകൾ തേഞ്ഞു പോയിട്ടുണ്ട്, രണ്ടുപേരുടെയും കണ്ണുകൾ നിർവികാരവും നിർജീവവുമാണ്, രണ്ടുപേരുടെയും മനസ്സിലെ പുണ്ണുകൾ ബാധിച്ചിട്ടുണ്ട്, എങ്ങനെ ജീവിത ദുഃഖങ്ങൾ സഹിച്ച് സഹിച്ച്. അതുകൊണ്ട് കവി കാളവണ്ടിക്കാരനെയും കാള എന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. ഒരു മൃഗം തുല്യമായ ജീവിതം, അതുകൊണ്ട് മൃഗമായി തന്നെ കാണുകയാണ്. അത്തരത്തിലുള്ള ജീവിതത്തിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ കവി നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഒട്ടേറെ കാലം മുമ്പില ചെറു പഞ്ഞക്കുടിലിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ട് കാക്ഷണം പതറാതെ ജീവിതം കയറ്റിയോരുൾക്കട ഭാരം തിങ്ങും ആ വണ്ടി വലിക്കയാണ് സാധു നാളിൽ നാളിൽ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മുടെ കാളവണ്ടിക്കാരന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ എന്ന് തുടങ്ങിയതാണ് ഒട്ടേറെ കാലം മുമ്പ്, വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ആ ചെറു പഞ്ഞ കുടിലിൽ. പഞ്ഞം ദാരിദ്ര്യം, പട്ടിണി, കുടിലെ ചെറിയ വീട്. ആ ചെറിയ വീട്ടില്, ദാരിദ്ര്യം മാത്രം നിറഞ്ഞ ആ വീട്ടില്, തൊട്ടിലില് ഒരു കൈക്കുഞ്ഞായി നമ്മുടെ കാളവണ്ടിക്കാരൻ പിറന്ന നാള് മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടും വേദനകളും ഒക്കെ. ഇപ്പൊ കുട്ടികൾക്ക് ജീവിതത്തിലെ സുഖാവുന്ന് നമ്മൾ കരുതും അല്ലേ, പക്ഷെ വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യം മാത്രമാണെങ്കിലോ, അസുഖങ്ങളും പട്ടിണിയും വിശപ്പും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ആര്, നമ്മുടെ ഈ കാളവണ്ടിക്കാരൻ. ജനിച്ച നാള് മുതൽ തുടങ്ങിയതാണ് കഷ്ടപ്പാട്. തൊട്ടിലിലെ ഒരു കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ഇന്നോ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ട് കാക്ഷണം പതരാതെ. നമുക്കൊക്കെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് അല്ലെ, ഇന്നതായി മാറണം, ഇന്ന ജോലി നേടണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര പഠിക്കും, അങ്ങനെ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ വർഷവും ഒക്കെ നമ്മൾ ഓരോ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന് നേടിയെടുക്കാനുള്ളതായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തകളുണ്ട് അല്ലെ. പക്ഷെ ഇവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഇല്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു അത്ര തന്നെ. അങ്ങനെ ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷ, മൃത്യു മരണം, മരണമാണ് പേടിപ്പിക്കുന്ന ഒരു അവസ്ഥ അല്ലെ, മരിക്കാൻ പോണു എന്നുള്ളത്. ആ മരണത്തിന് പോലും, മരണത്തെ പോലും അവർക്ക് ഭയമില്ല. എന്തുകൊണ്ടാ, മരിച്ചാൽ ഈ കഷ്ടതകളെല്ലാം അവസാനിക്കുമല്ലോ, അതുകൊണ്ട് മരണം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അവർ കരുതുന്നത്. മരണത്തിന്റെ ആ ഭയപ്പെടുത്തുന്ന ശിക്ഷയിൽ അവർ പതറിപ്പോണില്ല. എന്തുകൊണ്ട്, മരണത്തെ ഒരു അനുഗ്രഹമായി അവർ കരുതുകയാണ്. ഈ ദുരിതങ്ങളൊക്കെ അതോടെ അവസാനിക്കുമല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു. ജീവിതം കയറ്റിയ ഒരു ഉൽക്കട ഭാരം തിങ്ങും ആ വണ്ടി വലിക്കയാണ് ആ സാധു. സാധു ആ പാവപ്പെട്ട മനുഷ്യൻ. ഉൽക്കട ഭാരം, വർദ്ധിച്ച ഭാരം, വലിയ ഭാരം. ജീവിതം അദ്ദേഹത്തിന് ഒരു വലിയ ഭാരം മുതുകത്ത് കെട്ടിവെച്ചതുപോലെയാണ് അല്ലെ. നമുക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നും. എന്നാൽ ഇഷ്ടമുള്ള വിഷയങ്ങളാണെങ്കിലോ പെട്ടെന്ന് പെട്ടെന്ന് അത് നീങ്ങുന്നതായി തോന്നും അല്ലെ. അതുപോലെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, സന്തോഷമില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാലോ ജീവിതം നമുക്ക് ഭാരമായിട്ട് തോന്നും. അങ്ങനെ ജീവിതമാകുന്ന ഭാരം, ജീവിതം മുതുകിൽ വെച്ച ഒരു വലിയ ഭാരമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അങ്ങനെ ആ ഭാരം വലിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ ആ സാധു ഓരോ ദിവസവും, നാളിൽ നാളിൽ ഓരോ ദിവസവും ജീവിതമാകുന്ന ഭാരത്തെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ലക്ഷ്യവും ഇല്ലാതെ, ജീവിതത്തിലെ ലക്ഷ്യങ്ങളില്ലാതെ, സന്തോഷമില്ലാതെ, പ്രതീക്ഷയില്ലാതെ, സങ്കടങ്ങൾ മാത്രം സഹിച്ചുകൊണ്ട്, മരണത്തെ ഭയപ്പെടാതെ അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്ന് തൊട്ട് തുടങ്ങിയതാണ് ദുരിതങ്ങള്. അദ്ദേഹം തന്റെ കുടിലില്, ദാരിദ്ര്യമുള്ള ആ വീട്ടില് ജനിച്ച നാള് മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം സഹിക്കൽ. ഇനി അദ്ദേഹത്തിന്റെ ജോലി ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് എന്ന് പ്രകൃതിയിലെ മറ്റു വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കവി നമുക്ക് പറഞ്ഞുതരാണ്. ഗ്രാമവീഥിയിൽ നേരം വെളുക്കെ കുടം പേറി താമരക്കുളം നോക്കി കന്യമാർഗമിക്കുമ്പോൾ പുഞ്ചയ്ക്ക് വെള്ളം ദേവം കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ഉച്ചയ്ക്ക് വഴിവക്കിൽ പേരാലിൻ ചുവട്ടിലായി സ്വച്ഛനിദ്രയിൽ മുങ്ങി പഥികർ ശയിക്കുമ്പോൾ ചാഞ്ഞിടും കരിക്കുടിവള്ളിയിൽ ഊഞ്ഞാലാടി കാഞ്ഞിരമരത്തോപ്പിൽ തത്തകൾ ചിലയ്ക്കുമ്പോൾ
അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകലെ കുന്നിൻമോളിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടി ഓളിയാൽ നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ട് ഞാൻ ആ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ട് അങ്ങിങ്ങ് ചരിപ്പതായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ കാണിച്ചു തരികയാണ്. പുലരിയാവുന്നു, പ്രഭാതമാകുന്നു, ഉച്ചയാവുന്നു, സന്ധ്യയാവുന്നു, രാത്രിയാവുന്നു, അങ്ങനെ ആ നേരത്ത് ഓരോരുത്തർ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളിലൂടെ നമുക്ക് ഒരു ചലനാത്മകമായ ജീവിതത്തെ കവി കാണിച്ചു തരികയാണ്. എങ്ങനെ തുടങ്ങുന്നു? ഗ്രാമവീഥിയിൽ, ഗ്രാമത്തിലെ വഴി, വീഥി വഴിയിൽ നേരം വെളുക്കെ, നേരം പുലരുന്നേയുള്ളൂ, അപ്പോഴേക്കും കുടം പേറി, കുടങ്ങളെ വഹിച്ചുകൊണ്ട്, കുടങ്ങൾ ഏറ്റിക്കൊണ്ട് താമരക്കുളം നോക്കി കന്യമാർ ഗമിക്കുമ്പോൾ ഗമിക്കുക പോവുക. താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന കുളത്തിലേക്ക് വെള്ളം ശേഖരിക്കാനായി കന്യകമാര്, പെൺകുട്ടികള്, സ്ത്രീകള് രാവിലെ തന്നെ കുടങ്ങൾ കൊണ്ട് പോവുകയാണ്. ഇപ്പൊ രാവിലെ വീട്ടിലെ ജോലികൾ തുടങ്ങണമെങ്കിൽ വെള്ളം വേണം അല്ലേ? അപ്പൊ വെള്ളമൊന്നും ഇല്ലാത്ത വറ്റി വരണ്ട ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് ചിലയിടങ്ങളിൽ. അപ്പൊ വെള്ളം കിട്ടാൻ കിലോമീറ്ററുകളോളം അവർക്ക് നടക്കണം. നിങ്ങള് ചിത്രത്തിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുടങ്ങൾക്ക് മുകളിൽ മുകളിൽ തലയിൽ കുടങ്ങൾ വെച്ചുകൊണ്ട് ഒക്കത്തൊരു കുടം വെച്ച് ഒരു കയ്യിൽ കുടം പിടിച്ച് അങ്ങനെ പോകുന്നവരെ സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവൂലേ. അപ്പൊ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം മുഴുവൻ അവർക്ക് ഇങ്ങനെ ഏറ്റിക്കൊണ്ടു വരണം. അപ്പൊ അതിനുവേണ്ടി വെളിച്ചം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ അവര് വെള്ളം ശേഖരിക്കാനായിട്ട് പോകുന്നു. പുഞ്ചയ്ക്ക് വെള്ളം തേവും കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ. പുഞ്ചപ്പാടം, പാടത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി പുഞ്ചകൃഷി, മേടമാസത്തിലെ കൃഷിയാണ് പുഞ്ചകൃഷി. ആ പുഞ്ചകൃഷിക്ക് വെള്ളം തേവണം. വെള്ളം അടിയിൽ കിടക്കുന്ന വെള്ളത്തെ പലതും ഉപയോഗിച്ച്, മോട്ടർ, പിന്നെ പണ്ടൊക്കെയാണെങ്കിൽ ചക്രം ചവിട്ടുക എന്ന് പറയും, അങ്ങനെ ചവിട്ടി ചവിട്ടി വെള്ളത്തിനെ മുകളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വെള്ളം തേവാനായിട്ട് കൃഷിക്കാരെ പുറപ്പെടുകയാണ് രാവിലെ. അപ്പൊ അവർക്ക് നല്ല ജോലിഭാരം ഉണ്ട്. അപ്പൊ ആ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണോ, ശുദ്ധമാം നെഞ്ച്, ഒരു കള്ളവും ചതിയോ ഇല്ലാത്ത നന്മ മാത്രമുള്ള പാവപ്പെട്ട കൃഷിക്കാരെ അവരുടെ നെഞ്ചിൽ നിന്ന് ഉണരുന്ന പാട്ട് പാടണം. ആ പാട്ട് ആ സമീപ പ്രദേശത്തൊക്കെ അതിന്റെ മാറ്റൊലി ഉണ്ടാകുന്നു. ആ സമയത്തും, അതായത് ജോലിഭാരം കുറയ്ക്കാനായിട്ട് പുഞ്ചപ്പാടത്ത് വെള്ളം തേവുന്ന കർഷകര് അവരുടെ ശുദ്ധമായ മനസ്സിൽ പാട്ടുപാടുകയും ആ പാട്ടിന്റെ മാറ്റൊലി ചുറ്റിലും ഉയരുകയും ചെയ്യുന്ന സമയത്തും, ഉച്ചയ്ക്ക് വഴിവക്കിൽ പേരാലിൻ ചുവട്ടിലായി സ്വച്ഛനിദ്രയിൽ മുങ്ങി പഥികർ ശയിക്കുമ്പോൾ, പഥിക വഴിയാത്രക്കാർ. പണ്ട് വാഹന സൗകര്യമൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ഒരു പഴയ കാലത്തെയാണ് നമ്മൾ ഈ കവിതയിലൂടെ കാണുന്നത് അല്ലെ. കാളവണ്ടികളുള്ള വണ്ടി ചക്രം ചവിട്ടി വെള്ളം ഉണ്ടാക്കുന്ന, നടന്ന് യാത്ര ചെയ്യുന്ന ഒരു കാലൊക്കെയാണ് നമ്മുടെ വരുന്നത്. അപ്പൊ അങ്ങനെ വഴിയാത്രക്കാർ അവർക്ക് പോകാനുള്ള ഇടത്തിലേക്ക് രാവിലെ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഉച്ച സമയമാകുമ്പോ അവർ എന്ത് ചെയ്യണു, ആലിന്റെ ചുവട്ടില്, പടർന്ന് പന്തലിച്ച ആലിന്റെ ചുവട്ടില് കുറച്ചു നേരം വിശ്രമിച്ച് മയങ്ങണു, ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ ആ തണലില് ഉച്ച നേരത്തെ സ്വച്ഛനിദ്ര, തെളിഞ്ഞ ഉറക്കം അല്ലെ, നിർമ്മലമായ യാത്രാക്ഷീണം കൊണ്ട് അവർ പെട്ടെന്ന് മയങ്ങിപ്പോകുന്നു. അങ്ങനെ ആ ഉച്ച സമയത്തും യാത്രക്കാർ വിശ്രമിക്കുന്ന സമയത്തും ഒരു വിശ്രമവും ഇല്ലാതെ നമ്മുടെ വണ്ടിക്കാരൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാഞ്ഞിടും കരിക്കുടി വള്ളിയിൽ ഊഞ്ഞാലാടി കാഞ്ഞിരമരത്തോപ്പിൽ തത്തകൾ ചിലക്കി. ചാഞ്ഞ് കിടക്കുന്ന വള്ളി, ആ വള്ളിയില് ഊഞ്ഞാലാടിക്കൊണ്ട് കാഞ്ഞിരമരത്തോപ്പിൽ, കാഞ്ഞിരമരങ്ങൾ നിറച്ചു നിൽക്കുന്ന ഒരു തോപ്പില്, പറമ്പില് തത്തകൾ ചിലയ്ക്കുമ്പോൾ, അപ്പോ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു സന്ധ്യയോടടുക്കുന്ന വെയിലൊക്കെ ആറിയ സമയത്ത് പക്ഷികളൊക്കെ നല്ല വൃക്ഷങ്ങൾ നിറച്ചു നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളില് ചെറിയ വള്ളികൾ താഴേക്ക് പടർന്നു കിടക്കുന്നുണ്ടാവും. അത്തരം വള്ളികളിലൊക്കെ ആടിക്കളിക്കുന്ന സമയത്തും, അതായത് മറ്റുള്ളവര് വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തും മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തും ഒക്കെ നമ്മുടെ കാളവണ്ടിക്കാരൻ വിശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം തന്റെ കാളകളുമായി ആ വലിയ ഭാരം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂങ്ങിയിടുമ്പോൾ. സന്ധ്യാസമയത്ത്, അന്തി സന്ധ്യാസമയത്ത് വിഷക്കാവിൽ, എന്താ കാവ് പറഞ്ഞാല്, നിറച്ച് വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഉച്ച സമയത്ത് പോലും ആ വൃക്ഷങ്ങളുടെ ആ ഒരു നിറച്ചു നിൽക്കുന്നത് കൊണ്ട് ഇരുട്ടുപോലെ തോന്നിക്കുന്ന സ്ഥലമാണ്.
അല്ലേ? അപ്പൊ പണ്ട് വലിയ പറമ്പുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഒഴിച്ചിടും. അവിടെ പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥ പോലെ നിറച്ച് വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗം ഒരു കാടുപോലെ അങ്ങനെ കിടക്കും. അവിടെ ആ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ സ്വൈര്യമായിട്ട് ജീവിക്കും. അവിടെ വെള്ളം ഉണ്ടാവും, ചെറിയ കുളം ഉണ്ടാവും. അവിടേക്ക് മനുഷ്യരധികം പോയി മൃഗങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ എപ്പോഴും ചെറിയൊരു ദൈവ സാന്നിധ്യം പോലെ നാഗത്താന്മാരെ അല്ലെങ്കിൽ ദേവിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയും അവിടെ ഉണ്ടാവും. അപ്പോ നമ്മുടെ ഈ പച്ചപ്പും സ്വാഭാവികതയും ഒക്കെ നിലനിർത്താൻ വേണ്ടി പണ്ടുള്ളവരെ എല്ലാ പറമ്പുകളിലും ഒരു ചെറിയ ഭാഗം അങ്ങനെ ഒഴിച്ചിടാറുണ്ട്, കാവുകൾ പോലെ ഒഴിച്ചിടാറുണ്ട്. അല്ലാതെയും കാവുകളുണ്ട്, ദൈവങ്ങളെ കുടിയിരുത്തിയിട്ടുള്ള ചില ക്ഷേത്രങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങൾ കാവുകളായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് വിഷക്കാവ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നിറച്ചിങ്ങനെ ഇരുട്ടുപോലുള്ള സ്ഥലമാണല്ലോ അല്ലെ, അതുകൊണ്ട് പാമ്പുകൾ ഉണ്ടാവും, പാമ്പിന് വിഷമുണ്ട് അല്ലെ. അങ്ങനെ ഉള്ള വിഷമുള്ള പാമ്പുകളുള്ള കാവില് വെളിച്ചം അവിടെ കുറവാണ്, ഇരുട്ട് പോലെയാണ് ഉച്ച നേരത്ത് പോലും, പടർന്ന് പന്തലിച്ച വൃക്ഷങ്ങളുള്ളത് കൊണ്ട്. അങ്ങനെ അല്പമായ വെളിച്ചത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മൂങ്ങകൾ, അവർക്ക് ഇരുട്ടാണ് ഇഷ്ടം അല്ലേ, അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ആ വെളിച്ചം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ മൂങ്ങകളുടെ ശബ്ദം ഒരു പേടിപ്പിക്കുന്നതാണ്, അതിനെയാണ് ഇവിടെ ദുർമന്ത്രവാദം എന്ന് പറയുന്നത്. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടി തോന്നുന്നതാണല്ലോ അല്ലെ. മന്ത്രങ്ങൾ നല്ലതാണ്, ജീവിതത്തിനും ലോകത്തിനും ഒക്കെ നന്മ ചെയ്യാൻ മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ദുർമന്ത്രവാദം എന്ന് പറയുക. അതുപോലെ മൂങ്ങകളുടെ ആ ഒരു ശബ്ദത്തിനെ പേടിപ്പിക്കുന്നതായതുകൊണ്ട് ആ ശബ്ദത്തിനെ ദുർമന്ത്രവാദമായിട്ട് കവി പറയാണ്. എന്തിനാണ് മൂങ്ങകളെ ദുർമന്ത്രവാദം പോലെ ശബ്ദിക്കുന്നത്? അല്പമായ വെളിച്ചം പോലും ഇല്ലാണ്ടായി ഇരുട്ടാവാൻ വേണ്ടിയിട്ട് സന്ധ്യാനേരമാവുമ്പോൾ പാമ്പുകൾ, വിഷമുള്ള പാമ്പുകൾ നിറഞ്ഞ കാവില് മൂങ്ങകളുടെ മൂളൽ കേൾക്കുമ്പോഴും അകലെ കുന്നിൻ മോളിൽ, അകലെയുള്ള കുന്നിൻ്റെ മുകളില് രാത്രി കാലത്ത് ഗുഹകളുണ്ട്. കുന്നിൻ്റെ മുകളിലുള്ള ഗുഹകളില് നമ്മൾ വീട്ടിലൊന്നും വളർത്താത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളുണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ ഈ രാത്രിയിൽ ആ കുന്നിൻ്റെ മുകളിലുള്ള ഗുഹകളിലാണ് അന്തി ഉറങ്ങുക. അപ്പൊ അവര് ആ ഗുഹകളിൽ നിന്ന് ഓടിയിടുകയാണ്. ഒരു പ്രത്യേക ശബ്ദമാണ് അത്, പേടിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. മൂങ്ങകളുടെ ശബ്ദവും പട്ടികളുടെ ഓരിയിടലും ഒക്കെ വരാൻ പോകുന്ന മരണത്തിന്റെ സൂചനയായിട്ട് പണ്ടുള്ളവർ പറയാറുണ്ട്. ഒരു പേടിപ്പിക്കുന്ന ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അല്ലെ. അങ്ങനെ അതായത് പാതിരാത്രി സമയത്തും കണ്ടിടാറുണ്ട് ഞാൻ ആ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ട് അങ്ങിങ്ങോ ചരിപ്പത് ഞാൻ കാണാറുണ്ട്. ഇവിടെ ഈ ഞാൻ ആരാണ്? കവി എങ്ങനെയാണ് അല്ലെ. കവി പറയാണ് ഞാൻ ആ കിഴവനായിട്ടുള്ള വയസ്സനായിട്ടുള്ള കാളവണ്ടിക്കാരനെ കാണാറുണ്ട്. എങ്ങനെ തൻ്റെ വണ്ടിയും കാളകളെയും തെളിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വണ്ടിയിലുള്ള ഭാരം എത്തിക്കാനുള്ളിടത്തേക്ക് എത്തിക്കാനായി യാത്ര ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അതായത് പ്രഭാതത്തിൽ തുടങ്ങി, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തുടങ്ങി, സൂര്യൻ അസ്തമിച്ച് പാതിരാത്രിയാകുമ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാളകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാളകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര പതുക്കെയാണ് അത് സഞ്ചരിക്കുക അല്ലെ. അപ്പൊ ദിവസങ്ങളെടുക്കും ആ കയറ്റിയ ഭാരം എത്തേണ്ടിടത്ത് എത്തിക്കാൻ. അത്രയും ദിവസം അവർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. മിണ്ടുകില്ലൊന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടിത്തണ്ടിന്റെ ദയാർഹമാം ഞരക്കം മാത്രം കേൾക്കാം. കാളകൾ ചരിക്കുന്നു മന്ദമായി, തെളിക്കുന്ന കാളയും ചലിക്കുന്നുണ്ട് ആ വിധമെന്നും തന്നെ. ഒട്ടേറെ അപൂർവമായി കേട്ടിടാം വണ്ടിക്കാരൻ ചാട്ടവാറുലക്കവേ മൂളുന്ന പാട്ട് ഒന്നേവം. നാടകമേയുലകം നാളെ നടപ്പത് ആരറിവ, ഒരു നാടകമേയുലകം. ആ വണ്ടിയെയും തെളിച്ചുകൊണ്ട് ചരിക്കുക സഞ്ചരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം ഒന്നും മിണ്ടാറില്ല, മിണ്ടുകില്ലൊന്നും തന്നെ മിഴിയും ചുണ്ടും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളോ മിഴി കണ്ണ് ചുണ്ടുകളോ അനങ്ങുക പോലും ചെയ്യുന്നത് കാണാറില്ല. വണ്ടിത്തണ്ടിൻ്റെ ദയാർഹമാം ഞരക്കം മാത്രം കേൾക്കാം. വണ്ടി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചക്രം, അത് മരം കൊണ്ടുള്ള ചക്രമാണ്, അതുകൊണ്ട് അതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് ദയ, നമ്മുടെ മനസ്സിൽ ദയ ഉണ്ടാക്കുന്ന ഒരു തരം ശബ്ദം, ഒരു ഞരക്കമാണ്. ആ ഞരക്കത്തിൻ്റെതായ ഒരു ശബ്ദം മാത്രം കേൾക്കാം, അല്ലാതെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളോ ഒന്നും മിണ്ടുന്നതായിട്ട് കാണാറില്ല. കാളകൾ ചരിക്കുന്നു മന്ദമാ, കാളകൾ വളരെ പതുക്കെ സഞ്ചരിക്കുന്നതായി കാണാം. തെളിക്കുന്ന കാളയും ചലിക്കുന്നത് ആ വിധമെന്നും തന്നെ.
തെളിക്കുന്ന കാള. കാളവണ്ടിക്കാരനെ കവി കാള എന്ന് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കാളയ്ക്കും അദ്ദേഹത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല? മനുഷ്യനാണെന്ന രൂപം മാത്രമേ ഉള്ളൂ, ജീവിതം ഒരു മൃഗത്തിന് തുല്യാണ്. അതുകൊണ്ട് ആ വണ്ടി തെളിക്കുന്ന കാളവണ്ടിക്കാരനായ കാളയും അതുപോലെ തന്നെ വളരെ പതുക്കെ ഒന്നും മിണ്ടാതെ ആ വണ്ടിയുടെ അറ്റത്ത് ഇരിക്കുന്നുണ്ട്. ഒട്ടേറെ അപൂർവമായി കേട്ടിടാം, വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ കേൾക്കാം. എന്ത്, വണ്ടിക്കാരൻ ചാട്ടവാർ ഉലക്കവേ മൂളുന്ന പാട്ടൊന്നേ. അദ്ദേഹത്തിന്റെ കയ്യിലൊരു ചാട്ടവാറുണ്ട്, അത് അദ്ദേഹം ആ കാളകളുടെ മേല് അടിക്കാനൊന്നും ഉപയോഗിക്കാറേ ഇല്ല. എങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അത് അന്തരീക്ഷത്തിൽ ഒന്ന് ചുഴറ്റും. അങ്ങനെ ചുഴറ്റുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, ആ ശബ്ദത്തിനൊപ്പം ഒരു ചെറിയ പാട്ട് കേൾക്കാം. എന്താണ് ആ പാട്ട്? നാടകമേ ഉലകം, ഉലകം ലോകം, ഈ ലോകം ഒരു നാടക ശാലയാണ്. നാളെ നടപ്പത് ആരറിവ, നാളെ നടക്കുന്നതിനെ കുറിച്ച് ആർക്കാണ് അറിയാൻ കഴിയുക? ഒരു നാടകമേ ഉലകം, ഈ ലോകം ഒരു നാടകശാലയാണ്. ഷേക്സ്പിയറിന്റെ, വില്യം ഷേക്സ്പിയറിന്റെ നാടകത്തിലെ പ്രസിദ്ധമായ വരികളാണ് ഇത്. ഈ ലോകം ഒരു നാടകശാലയാണ്, ആ നാടകശാലയിലെ അഭിനേതാക്കളാണ് നാം ഓരോരുത്തരും. നമുക്ക് പറഞ്ഞിട്ടുള്ള ഭാഗം അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആ നാടകവേദിയിൽ നിന്ന് പിന്മാറുന്നു, അല്ലെ? ആ നാടകശാല എന്ന് പറയുന്നത് ജീവിതമാണ്. അഭിനേതാക്കൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലമാണ്. അഭിനയിച്ച് തീരുക എന്ന് ഉദ്ദേശിക്കുന്നത് മരണമാണ്. മരണത്തോടെ നമ്മൾ ആ നാടകത്തിൽ നിന്ന് പിന്മാറുന്നു, പുതിയ വേഷക്കാർ വരുന്നു, നാടകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? അപ്പൊ ഈ ഒരു ആശയം തമിഴിലെ ഒരു സിനിമയില് ഒരു പാട്ടില് വന്നിട്ടുണ്ട്. ആ പാട്ടാണ് ഇവിടെ നമ്മുടെ കാളവണ്ടിക്കാരൻ പാടുന്നത്. അപ്പൊ അദ്ദേഹം വല്ലപ്പോഴും അപൂർവമായിട്ട് ജീവിതം ഒരു നാടകമാണെന്നും നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവണേന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല എന്നുള്ള മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ കുറിച്ചുള്ള ഒരു പാട്ട് അപൂർവമായി പാടുന്നത് കേൾക്കാറുണ്ട് എന്ന് കവി പറയുന്നു. ഒരു നാൾ ഗ്രാമവീഥി തന്നിലായി കണ്ടു ഞാൻ എൻ കരള് നടുങ്ങവേ ഇമ്മട്ടാം ഒരു രംഗം. നാലു പേർ അല്ല, നാലു കാളകൾ പഴന്തുണി മൂടിയ മരക്കട്ടിൽ പേറി മുന്നേറുന്നു. കട്ടിലിൽ തുണിക്കുള്ളിൽ കിടപ്പു തൻ ചൈതന്യം വറ്റിയ വണ്ടിക്കാള, പണ്ടത്തെ വണ്ടിക്കാരൻ. കണ്ണുനീർ ചുരുങ്ങിയില്ല ചുറ്റിലും മിത്രാദികൾ, വിണ്ണിലായി വിഷാദത്തിൻ വിലാപം പടർന്നില്ല. തോളത്ത് ഖനം തൂങ്ങും പേറിക്കൊണ്ട് കാളകൾ നാലും മാത്രം ഇഴഞ്ഞ് മുന്നേറുന്നു. ഒരു ദിവസം ആ ഗ്രാമവീഥി ഗ്രാമവഴിയില് ഒരു എന്റെ കരളിനെ നടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു, എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് കവി നമ്മളോട് പറയാണ്. എന്താണ് ആ കാഴ്ച? നാലു പേർ അല്ല, നാലു കാളകൾ. കവി പറയാണ് നാലാളുകള്. ഉടനെ കവി തിരുത്തി പറയാണ്, അല്ല നാലാളുകളല്ല, നാല് കാളകൾ. കാളകളായിരുന്നോ? അല്ല, മനുഷ്യരിങ്ങനെയാണ് അല്ലെ? പക്ഷെ എങ്ങനെയാണ്, നമ്മുടെ കാളവണ്ടിക്കാരനെ പോലെ തന്നെ ജീവിതത്തിലെ ദുരിതം മാത്രം അനുഭവിക്കുന്ന മനുഷ്യരൂപമുള്ള മൃഗങ്ങൾക്ക് തുല്യം ജീവിതമുള്ള മനുഷ്യർ, അവരെയും കാളകൾ എന്ന് തന്നെ വിളിക്കാവുന്ന. അപ്പൊ ഒരാളല്ല, അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അവരുടെ ഒരു പ്രതിനിധി മാത്രമായിട്ടാണ് നമ്മുടെ കാളവണ്ടിക്കാരനെ കാണിച്ചു തന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നാലാളുകള്, മനുഷ്യരൂപമുള്ള കാളകളെ പോലെ മൃഗതുല്യം ജീവിക്കുന്ന നാല് പേര് ഒരു പഴയ തുണിക്കെട്ട്, ഒരു പഴയ തുണിക്കെട്ട് വെച്ചിട്ടുള്ള ഒരു കട്ടില് നാല് പേരും, നാല് കട്ടിലിന് നാല് കാലുണ്ട് അല്ലെ, ആ നാല് കാലിലും ഓരോരുത്തരും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പതുക്കെ ഇഴഞ്ഞിഴയുന്ന പോലെ നീങ്ങാണ്. ആ കട്ടിലിന്റെ ഉള്ളിൽ എന്ത് കിടക്കുന്നുണ്ട്? ഒരു പഴയ തുണിയില് പൊതിഞ്ഞിട്ടുള്ള എന്തോ കിടക്കുന്നുണ്ട്. എന്താണത്? ചൈതന്യം വറ്റിയ വണ്ടിക്കാള, പണ്ടത്തെ വണ്ടിക്കാരൻ. ചൈതന്യം, ജീവൻ നഷ്ടപ്പെട്ട, യാതൊരു ജീവനും ഇല്ലാത്ത, അതായത് മരിച്ച ശരീരം ആരുടെ? നമ്മുടെ വണ്ടിക്കാരൻ്റെ, നമ്മുടെ കാളവണ്ടിക്കാരൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് ആ നാല് പേര് ആ കട്ടിലും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തിനായിരിക്കും? ആ ശരീരത്തെ മറവ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ നമ്മുടെ പാവപ്പെട്ട ആ വണ്ടിക്കാരൻ, കാളവണ്ടിക്കാരൻ മരിച്ചിരിക്കുന്നു. ജീവിത ദുരിതങ്ങളും കഷ്ടപ്പാടും വേദനകളും ദാരിദ്ര്യവും അസുഖങ്ങളും ഒക്കെ സഹിച്ച് സഹിച്ച് ഇതാ ജീവിതം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരവുമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളെയൊക്കെ ആയിരിക്കാം നാല് പേര് ആ കട്ടിൽ ചുവന്നുകൊണ്ട് പോവുകയാണ്.
കണ്ണുനീർ ചൊരിഞ്ഞില്ല ചുറ്റിലും മിത്രാദികൾ. സാധാരണ ഒരു മരണം നടന്നാൽ സുഹൃത്തുക്കളൊക്കെ കരയും അല്ലെ, പക്ഷെ ഈ കട്ടില് വഹിച്ചുകൊണ്ട് പോകുന്ന സുഹൃത്തുക്കൾ ആരും കരയണില്ല. എന്താ അവർക്ക് സങ്കടമില്ലാത്തോണ്ടാണോ? അല്ല, കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണിലൊന്നും കണ്ണീരില്ല, കണ്ണീരൊക്കെ വറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് കരയാൻ പോലും കണ്ണുനീരില്ലാത്ത, കണ്ണീര് വറ്റിപ്പോയവരാണ് അവര്. അങ്ങനെയുള്ള മിത്രങ്ങള് സുഹൃത്തുക്കളുണ്ട്. വിണ്ണിലായി വിഷാദത്തിൻ വിലാപം പടർന്നില്ല. വിണ്ണ് ആകാശത്തിലേക്ക് വിഷാദം, സങ്കടത്തിന്റെ വിലാപം കരച്ചിൽ പടരുന്നില്ല. സാധാരണ ഒരു മരണ വീട്ടില് നമ്മള് അടുക്കുംതോറും അവിടെ നിന്നുള്ള കരച്ചില് കേൾക്കാം അല്ലെ, എത്രയോ ദൂരത്തേക്ക് ആ കരച്ചില് കേൾക്കാം. ഇവിടെ ഈ ആ അന്തരീക്ഷത്തില് കരച്ചിലിന്റെ ഒരു ശബ്ദമേ കേൾക്കണില്ല. എന്തുകൊണ്ടാണ്? കരയാൻ പോലും അവർക്ക് ശബ്ദവും ഇല്ല, കണ്ണില് കണ്ണീരും ഇല്ല. കരഞ്ഞും അവരുടെ കണ്ണീര് വറ്റിയിരിക്കുന്നു. ജീവിതത്തിലെ സങ്കടങ്ങൾ മാത്രമായതുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണീരൊക്കെ ശബ്ദമൊക്കെ വറ്റിപ്പോയിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒരു വിലാപത്തിന്റെ ശബ്ദം ചുറ്റുപാടിലേക്ക് കേൾക്കുന്നില്ല. തോളത്ത് ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ട് പേറുക വഹിക്കുക. തോളത്ത് ആ കനമുള്ള കട്ടില് വഹിച്ചുകൊണ്ട് കാളകൾ, ആ കാളകളെ പോലെ ജീവിതം നയിക്കുന്ന പാവപ്പെട്ട മനുഷ്യര് നാല് പേര് മാത്രം ഇഴഞ്ഞ് മുന്നേറുന്നു. പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്, ആ ശരീരത്തെ മറവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവർക്ക് വേഗത്തിൽ നടക്കാൻ സാധിക്കണില്ല അല്ലെ. എത്രയും പട്ടിണിയും ദാരിദ്ര്യവും ദുരിതങ്ങളും സഹിച്ച് ജീവിതത്തിന്റെ മുന്നേറാൻ, നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതമാണ് അല്ലെ, മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് നടക്കാൻ പോലും സാധിക്കണില്ല, ഇഴയണ പോലെയാണ് അവര് നീങ്ങുന്നത്. അത്തരത്തിലുള്ള കുറെ മനുഷ്യരുടെ ജീവിതം നമുക്ക് കവി കാണിച്ചു തരികയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ യാത്രയും ജോലി ഭാരവും അവസാനം സംഭവിക്കുന്ന മരണത്തെയും കാണിച്ചു തരികയാണ്. കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. ടീച്ചർ ഒറ്റയടിക്ക് എടുത്തു കവിത, നിങ്ങളത് ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി വീണ്ടും കേൾക്കുക കേട്ടോ. ആദ്യ ഭാഗത്ത് നമ്മുടെ കാളവണ്ടിക്കാരനെ പരിചയപ്പെടുത്തി തന്നു. പിന്നീട് കാളവണ്ടിക്കാരനും കാളകളും ഒരുപോലെയാണ്, മനുഷ്യ ജീവിതം രൂപമുണ്ടെന്നേയുള്ളൂ, മൃഗതുല്യമായ ജീവിതമാണെന്ന് പറഞ്ഞു. പിന്നീട് എന്നു തൊട്ട് എന്നു വരെയാണ് ഈ ജീവിതം ഇങ്ങനെ അല്ലെ, ജീവിച്ചത് കാലം മുതൽ, ജനിച്ച നാള് മുതൽ ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ജോലി എത്ര രാവിലെ മുതൽ രാത്രി വരെ ആണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. അത് ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് ആ സമയത്തെ കാണിച്ചു തന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മരണവും നമ്മുടെ മുന്നിലെ കവി അവതരിപ്പിച്ചു തന്നു. വണ്ടിക്കാരക്കാളയെ പോലെ, വണ്ടിക്കാളകളെ പോലെ പണിയെടുക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ജീവിതമാണ് കാളകൾ എന്ന കവിതയിലൂടെ പി ഭാസ്കരൻ എന്ന കവി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കാളകളെ പോലെയാണ് ദരിദ്രനും പാർശ്വവൽക്കര, അതായത് യാതൊരു അധികാരവും പണവും ഇല്ലാത്ത സമൂഹത്തിന്റെ അരികുകളിലേക്ക് മാറ്റപ്പെടുന്ന, അധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ. അവരുടെ ജീവിതത്തിന്റെ ദൈന്യതയും മൂകതയും കവി വളരെ മനോഹരമായി കവിതയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. വണ്ടിക്കാള എന്ന പ്രയോഗം മനുഷ്യനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതീകമായിട്ടാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാളകളേക്കാൾ, അതായത് മൃഗങ്ങളേക്കാൾ ദയനീയമായ ജീവിതം നയിക്കേണ്ടി വരുന്ന മനുഷ്യന്റെ അവസ്ഥ, അതിന് കാരണക്കാരായ വ്യവസ്ഥിതികൾ, നമ്മുടെ നാട്ടിലെ പല വ്യവസ്ഥിതികളും കവി ചോദ്യം ചെയ്യുകയാണ്. ഒരു പ്രത്യയ ശാസ്ത്രങ്ങളും വിശപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ നാട്ടില് പര്യാപ്തമല്ല എന്ന് കവി നമുക്ക് കാണിച്ചു തരികയാണ്. വിശക്കുന്ന പാവപ്പെട്ടവന്റെ ജീവിതത്തെ മുന്നോട്ട്, സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിയമവ്യവസ്ഥിതികളൊക്കെയാണ് നമ്മുടെ നാട്ടില്. ഇന്നത്തെ ഒരു കാലത്തെ കഥയല്ല, ഇന്ന് ജോലി ചെയ്യുന്നതിന് ആവശ്യമായ കൂലി ലഭിക്കുന്നുണ്ട് അല്ലെ, എന്നാൽ എത്ര ജോലി ചെയ്താലും കൂലി ലഭിക്കാത്ത തൊഴിലാളിയും യജമാനനും എന്ന പോലെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് നമ്മൾ ഈ കവിതയിലൂടെ കാണുന്നത് കേട്ടോ. നമുക്കധികം പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ കഥയാണ്. ഇപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ കുറിച്ച് ഓർക്കാൻ നമുക്ക് ഈ കവിത ഉപകരിക്കും. നമ്മളുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് സഹായമാവണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനും ഈ കവിത സഹായിക്കും. കവിത നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളും അതിനു മുമ്പ് ഇതിന്റെ ആശയം ടീച്ചർ ഒന്ന് ചുരുക്കി പറയുകയും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം.